അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഇറാൻ്റെ ഏറ്റവും നിർണായകമായ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതിൽ തങ്ങൾക്ക് യാതൊന്നുമില്ലെന്നും തങ്ങളുടെ നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ലെന്നുമായിരുന്നു ഇറാൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം അതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ രൂക്ഷമാക്കുകയാണ് ഹിസ്ബുള്ളയും ഇറാനും ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ഉണ്ടായതായുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഹിസ്മുള്ളയുടെ അതിശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ ഉണ്ടായിരിക്കുന്നു ലബനൻ ഇസ്രായേൽ അതിർത്തി പ്രദേശത്തുള്ള ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലേക്ക് ഹിസ്മുള്ളയുടെ റോക്കറ്റ് പതിച്ചിരിക്കുന്നു ശക്തമായ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു വിമാനത്താവളമാണ് ബെൻ ഗുരിയോൺ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകളും അതുപോലെ തന്നെ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ജെറ്റുകളുമടക്കം ജെറ്റുകളുമടക്കം ഇവിടെയാണ് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് ഈ വിമാനത്താവളം ഇസ്രായേലിൻ്റെ വ്യോമസേനയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് ആ വ്യോമ വിമാനത്താവളത്തിന് സമീപമുള്ള ഐ ഡി എഫിൻ്റെ ബേസ് ക്യാമ്പ് കൂടി ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയതെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് നൂറ്റി മുപ്പത് മിസൈലുകളാണ് ഒരു ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിനു നേരെ തൊടുത്തുവിട്ടത് അതിൽ ഒരേ ഒരു മിസൈൽ മാത്രമാണ് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചത് ബാക്കി നൂറ്റി ഇരുപത്തി മിസൈലുകളെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം നിർവീര്യമാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ എത്രത്തോളം ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നടത്തിയതെന്ന് നമ്മൾ ഓർക്കണം അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏറ്റവും പ്രധാനമായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം ഉണ്ടായത് ഇറാനും തൊട്ടുപിറകെ ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ള വിവരവും പുറത്തു വരുന്നു ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആരോ ആയിക്കൊള്ളട്ടെ അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അമേരിക്കയുടെ ഭരണത്തലവൻ ആരോ ആയിക്കോട്ടെ അതിനെ ഞങ്ങൾ ഒരു തരത്തിലും ശ്രദ്ധിക്കുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലിൻ്റെ നാശമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇറാനും ഹിസ്പുള്ളയും ഇറാൻ്റെ പ്രോക്സികളുമൊക്കെ അതേസമയം അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് എത്തുന്നതോടുകൂടി ഇസ്രായേലിൻ്റെ കരുത്തു വർദ്ധിക്കുമെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഏറ്റവും വലിയ ഭീകര വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയൊക്കെ ഭൂമുഖത്ത് തന്നെ ഭൂമുഖത്തുനിന്ന് തന്നെ നിർവീര്യമാക്കിയ ആ ഒരു കരുത്ത് ആ കരുത്തൻ അമേരിക്കയുടെ പ്രസിഡന്റായി ഒരിക്കൽ കൂടി എത്തുമ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഇസ്രായേലിന് അനുകൂലമായൊരു നിലപാട് സ്വാഭാവികമായും ട്രംപ് സ്വീകരിക്കാനാണ് സാധ്യത ഇത് കൃത്യമായി ഇറാനും ഹിസ്പുള്ളക്കുമൊക്കെ അറിയാം എന്നിട്ടും ഇത് കൃത്യമായി ഹിസ്ബുൾക്കിം ഇറാനുമൊക്കെ അറിയാം അപ്പോൾ ഇനി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രതിബന്ധമാണ് അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന് അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നുവെന്ന് ഇറാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഇറാൻ ആകെ ഭയന്ന് വിറച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ഭയപ്പാട് ഇറാൻ പുറത്ത് കാണിക്കുന്നില്ല ഇറാനെ സംബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് എത്തിയത് ഇരുട്ടടിയാണ് തിരിച്ചടിയാണ് ജോ ബൈഡനെ പോലെ ഒരു തണുപ്പൻ പ്രതികരണമുള്ള ആളല്ല ട്രംപ് നേരത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് ന്യൂ കരോളിനയിലെ ഒരു പ്രചരണ യോഗത്തിൽ വെച്ച് ട്രംപ് പറഞ്ഞ വാക്കുകൾ കൂടി നമ്മളിവിടെ കൂട്ടി വായിക്കണം അന്ന് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ട ഇറാനെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ബോംബിട്ട് തകർക്കണമെന്നായിരുന്നു ട്രംപ് എന്ന് പറഞ്ഞത് അപ്പോൾ അത്രത്തോളം കർക്കശ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ട്രംപ് ആ ട്രംപ് അമേരിക്കയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ ഇസ്രായേലിന് ആയുധങ്ങൾ വാരിക്കോരി നൽകും ഇസ്രായേലിന് പടക്കപ്പലുകൾ നൽകും ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി അമേരിക്കയുടെ സായുധ സേന ഇറങ്ങും എന്ന കാര്യം കൃത്യമായി ഇറാൻ അറിയാം എന്നാൽ പോലും ഇറാൻ ആ ഭയം പുറത്തു കാണിക്കുന്നില്ല എന്നാൽ ഇറാനി നേരിട്ടൊരു ആക്രമണത്തിന് തയ്യാറെടുക്കില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം ഇറാന് അതിനുള്ള ശേഷി ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ഒരാക്രമണം ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയാൽ ഇറാന്റെ ചുറ്റും പ്രത്യേകിച്ച് ഇറാന്റെ അതിർത്തികളിലൊക്കെ തന്നെ അമേരിക്കയുടെ പടക്കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളും ഒക്കെ എന്തിനും തയ്യാറായി നിൽക്കുന്നുണ്ട് പെന്റങ്ങളിൽ നിന്ന് ഒരു വാക്ക് കിട്ടിയാലും മതി ഇറാനെ അവർ ആക്രമിച്ച് തരിപ്പണമാക്കും ഇറാൻ ഇറാനെന്ന രാജ്യത്തേക്കൊരു മിസൈൽ ഇറാൻ്റെ എണ്ണ ശുദ്ധീകരണശാലകളിലേക്ക് എണ്ണപ്പാടങ്ങളിലേക്ക് ഒരു മിസൈൽ പതിച്ചാൽ മതി ഇറാൻ മാസങ്ങളോളം നിന്ന് കത്തും അപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാത്തത് എന്നതിൻ്റെ കാരണം ആയത്തുള്ള അലി ഖമേനിക്കിതൊക്കെ പറയാം എന്നാൽ യുദ്ധം തുടങ്ങിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇറാനിലെ റെവല്യൂഷണറി ഗാർഡിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് മസൂദ് പെഷസ്കിയാൻ എന്ന ഇറാൻ്റെ പ്രസിഡന്റിന് കൃത്യമായ ബോധ്യമുണ്ട് ഈ കമേനിയുടെ യുദ്ധക്കൊതി കൊണ്ട് മാത്രം കാര്യങ്ങൾ നടപ്പാകില്ല യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം പ്രായോഗികമായ കാര്യങ്ങൾ ചിന്തിക്കണം ഇതാണ് റെവല്യൂഷണറി ഗാർഡിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ പറയുന്നത് ഇസ്രായേലിനെതിരെ വെറുതെ മുട്ടിയിട്ട് കാര്യമല്ല ഇസ്രായേലിന്റെ പിന്നിൽ അമേരിക്കയുണ്ട് അമേരിക്കയുടെ തലപ്പത്ത് തലപ്പത്തിപ്പോൾ ട്രംപുണ്ട് അങ്ങനൊരു കാൽ സാഹചര്യത്തിൽ വെറുതെ ഇസ്രായേലിനോട് മുട്ടി വലിയ തിരിച്ചടി വാങ്ങുന്നതിന് പകരം ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള യുദ്ധം നടത്തുന്നതിനേക്കാൾ ഉപരി പ്രോക്സികളെ കൊണ്ട് പ്രത്യേകിച്ച് ഹിസ്ബുള്ള ഹൂദികൾ സിറിയയിലെ ഹമാസ് ആ ഗാസയിലെ ഹമാസ് ഇവരെയൊക്കെ കൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നാല് വശത്തു നിന്നും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക ഇസ്രായേലിൻ്റെ സമാധാനം നശിപ്പിക്കുക ഇസ്രായേൽ ഭരണകൂടത്തിന് തലവേദന പരമാവധി സൃഷ്ടിക്കുക അതാണ് ഇപ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്നത് നേരിട്ടൊരു യുദ്ധത്തിന് ഇറാൻ ഉടനൊന്നും ഒരുങ്ങില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയത്തുള്ള അലി ഖമേനയുടെ വീമ്പടി മാത്രമേ ഉള്ളൂ എന്നാൽ അത് പ്രവൃത്തിയിൽ ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്